നമസ്കാരം സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിൽ ഏറ്റുമുട്ടലിന്റെ വഴിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനം മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി കെ കെ രാകേഷിനുമെതിരെ ആഞ്ഞടിച്ചായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ രംഗത്ത് വന്നത് അതേസമയം തന്നെ ഗവർണർ ആഞ്ഞടിക്കുമെന്ന് മുന്നിൽ കണ്ട് ചീഫ് സെക്രട്ടറി ഏർ പി വി ജോയ് രാജ്ഭവനിൽ എത്തുകയും ചെയ്തിരുന്നു മുഖ്യമന്ത്രിയുടെ ദൂതനായാണ് ചീഫ് സെക്രട്ടറി എത്തിയത് എന്നായിരുന്നു വാദങ്ങൾ വാർത്തകൾ പുറത്തു വന്നതും ഇങ്ങനെയായിരുന്നു ഗവർണർ വാർത്താ സമ്മേളനം നടത്താൻ ഏതാനും മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കുകയായിരുന്നു പി വി ജോയ് അവിടേക്ക് എത്തിയത് അതേസമയം മുഖ്യമന്ത്രിയുടെ ദൂതനായല്ല ചീഫ് സെക്രട്ടറി എത്തിയത് എന്നാണ് ഗവർണർ പിന്നീട് വിശദീകരിച്ചത് ചീഫ് സെക്രട്ടറി തന്നെ കണ്ടത് വ്യക്തിപരമായ കാര്യത്തിനാണ് എന്നും മകളുടെ വിവാഹം ക്ഷണിക്കാൻ വന്നതാണ് എന്നും ഗവർണർ വിശദീകരിച്ചു ഇതോടെ ചീഫ് സെക്രട്ടറി രാജ്ഭവനിൽ എത്തിയ ടൈമിംഗ് തെറ്റിയോ എന്ന ചോദ്യം ഉയരുകയും ചെയ്തു മുഖ്യമന്ത്രിയുമായും സർക്കാരുമായും തുറന്ന പോര് തുടരുന്ന ഗവർണറെ അനുനയിപ്പിക്കാൻ സർക്കാർ നടത്തിയ അവസാനഘട്ട ശ്രമവും പാളിയതിന് പിന്നാലെയാണ് വാർത്താ സമ്മേളനവുമായി ഗവർണർ മുന്നോട്ട് പോയത് വാർത്താ സമ്മേളനം തൊട്ട് മുൻപ് ചീഫ് സെക്രട്ടറി വി പി ജോയ് രാജ്ഭവനിൽ എത്തി കാര്യങ്ങൾ വിശദീകരിച്ചുവെങ്കിലും ഗവർണർ വഴങ്ങിയില്ല അതേസമയം രാഷ്ട്രീയമായി സി പി എം ഉയർത്തിയ ആരോപണങ്ങൾക്കും ഗവർണർ മറുപടി നൽകി ആർ എസ് എസ് നേതാവ് മോഹൻ ഭാഗവതിനെ സന്ദർശിച്ചതും ഗവർണർ ന്യായീകരിച്ചു സന്ദർശനം വ്യക്തിപരമാണ് എന്നും ഔദ്യോഗികമല്ല എന്നും രാജ്ഭവനിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഗവർണർ പറഞ്ഞു ആർ എസ് എസ് നിരോധിത സംഘടനയല്ല പിന്നെന്തിനാണ് പ്രശ്നമെന്നും അദ്ദേഹം ചോദിച്ചു തനിക്കെതിരെ എന്തെങ്കിലും ആക്ഷേപം ഉണ്ടെങ്കിൽ രാഷ്ട്രപതിയോട് പരാതി പറയേണ്ടതാണ് എന്നും അദ്ദേഹം പറഞ്ഞു ശനിയാഴ്ച രാത്രിയാണ് തൃശൂർ അവിടിശ്ശേരിയിലെ ആർ എസ് എസ് ജില്ലാ കാര്യവാഹക് ടി വി മണികണ്ണന്റെ വീട്ടിലെത്തി മോഹൻ ഭാഗവതിനെ ഗവർണർ സന്ദർശിച്ചത് അതേസമയം സർക്കാരുമായി തുറന്ന യുദ്ധത്തിനാണ് ഗവർണർ ഒരുങ്ങുന്നത് ലോകായുക്ത സർവകലാശാല നിയമ ബില്ലുകളിൽ ഒപ്പിടില്ല എന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു സ്വന്തം കേസിൽ വിധി പറയാൻ ആരെയും അനുവദിക്കില്ല എന്ന് അദ്ദേഹം തുറന്നടിച്ചു വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു താൻ ചാൻസലറായിരിക്കെ സർവകലാശാലകളിൽ ഇടപെടൽ അനുവദിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ നിയമനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് ഇടപെട്ടു എന്നും ഗവർണർ പറഞ്ഞു മുഖ്യമന്ത്രി നേരിട്ട് രാജ്ഭവനിലെത്തി പുനർനിയമന വിഷയത്തിൽ ഇടപെട്ട് സംസാരിച്ചു വെയ്റ്റേജ് നൽകാമെന്നാണ് അദ്ദേഹത്തെ അറിയിച്ചത് എന്നാൽ നിയമനത്തിന്റെ നടപടിക്രമങ്ങൾ ഒഴിവാക്കണമെന്ന പക്ഷമായിരുന്നു മുഖ്യമന്ത്രിക്ക് എന്നും അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രി രാജ്ഭവനിൽ വന്ന് കണ്ണൂർ വൈസ് ചാൻസലറുടെ പുനർനിയമന വിഷയത്തിൽ ഇടപെട്ട് സംസാരിച്ചു അദ്ദേഹത്തിന്റെ ജില്ലയാണ് കണ്ണൂർ അതിനാൽ അഭിപ്രായത്തിന് വെയിറ്റേജ് നൽകാമെന്ന് പറഞ്ഞു എന്നാൽ നിയമനത്തിനായി ഒരു നടപടിക്രമത്തിലൂടെ കടന്നു പോകേണ്ടതുണ്ട് ഗവർണർ പറഞ്ഞത് ഇങ്ങനെയാണ് പിന്നീട് വിഷയത്തിൽ തന്റെ മേൽ സമ്മർദ്ദം ചെലുത്തിയെന്നും ഗവർണർ ആരോപിക്കുന്നു തുടർന്ന് നിയമനത്തിൽ അദ്ദേഹത്തിന്റെ നിയമോ ാവ് ഡോക്യുമെന്റ് സമർപ്പിച്ചു വി സിയുടെ നേരി നിയമനത്തിലുള്ള അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശം അറിയിച്ചുകൊണ്ടായിരുന്നു അത് താൻ ആവശ്യപ്പെടാതെയാണ് നിയമോപദേശം നൽകിയത് എന്നും ഗവർണർ പറഞ്ഞു പിന്നീട് അഡ്വക്കേറ്റ് ജനറലിന് പുറമെ പ്രോ വൈസ് ചാൻസലറായ വിദ്യാഭ്യാസ മന്ത്രിയുടെ അപേക്ഷയും തനിക്ക് ലഭിച്ചു എന്നും അദ്ദേഹം വ്യക്തമാക്കി